കാമ്പസിൽ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഒരു മിനിയേച്ചർ ഫോം, അതായത് എന്താണ് സിസിടിവി നെറ്റ്വർക്ക് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കുറച്ചും കൂടെ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു നെറ്റ്വർക്ക് ആണ് നമ്മള് നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേം കൂടെ താരതമ്യേന എളുപ്പമാവും. ഞാൻ ഇനി നമ്മുടെ ക്യാമ്പസിനകത്ത് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. അവിടെ ചിത്രത്തിൽ കാണുന്നത് ഒരു ഐ പി ക്യാമറയാണ്. ഐ പി ക്യാമറയ്ക്ക് ഒരു മൂന്ന് വാല് കാണും, ഒരു ഒരു വൈഫൈ റൂട്ടർ കാണും, ഒരു അഡാപ്റ്റർ കാണും, താഴെ ഒരു ബ്ലാക്ക് യൂണിറ്റ് വേറെ കാണും. ഇനി പറയാൻ പോകുന്നു അതിൽ ഈ ചിത്രം വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് വേരിയന്റും കൂടെ ഞാൻ പറയാം. പിന്നെ ക്യാമറയുള്ളത് അത് രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുക സാധാരണ രീതിയിൽ. ആ നീല ലാൻഡ് കേബിള് രണ്ട് പീസാണുള്ളത്, ശരിക്കും ആവശ്യമില്ല, ഒറ്റ പീസ് ഇട്ട് നേരെ കണക്ട് ചെയ്താൽ മതി, അത് കണക്ട് ആവും. പക്ഷെ എന്ത് വേണം, ആ ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ ഒരു വോൾട്ടേജ് വേണം. അതൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ക്യാമറയും അവിടെ ആന്റിനയുള്ള രണ്ട് ആന്റിനെ കാണുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതൊരു വാൻസിച്ച് ആണ്. വാൻസിച്ച് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും, ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് സ്വിച്ച്. നമ്മൾ ലാൻഡ് സ്വിച്ച് നേരത്തെ പറഞ്ഞു, കേബിള് നീല കേബിള് കണ്ടില്ലേ, അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാറ്റ് സിക്സ് അല്ലെങ്കിൽ കാറ്റ് ഫൈവ്. കുറെ കൂടെ വേരിയന്റ് അതിനകത്തുണ്ട്, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആരെങ്കിലും സോറി ഇനി ആരെങ്കിലും കഴിഞ്ഞ ദിവസം ഇല്ലാത്ത ആളുകളാരെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റ് ഫൈവ്, കാറ്റ് ഫൈവ് ഇ, കാറ്റ് സിക്സ്, കാറ്റ് സിക്സ് എ, കാറ്റ് സെവൻ, ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള കേബിളുകൾ. അതിലുള്ള ഒരു കേബിളാണ് ആ കാണിച്ചിരിക്കുന്നത്. അത് ഏതും ആവാം, കാറ്റ് ഫൈവ്, കാറ്റ് സിക്സ്, കാറ്റ് സിക്സ് എ, കാറ്റ് ഫൈവ് ഇ, ഏതും ആവാം. അങ്ങനെ ഒരു ഒറ്റ കേബിൾ ഇട്ടിട്ട് ആ ലാൻഡ് സ്വിച്ചിൽ നിന്ന് ക്യാമറയിലേക്ക് കണക്ട് ചെയ്താൽ മതി. പ്രൊവൈഡഡ് നമുക്ക് ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനൊരു വോൾട്ടേജ് കൊടുക്കണം, അപ്പോഴേ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ താഴെ കാണുന്ന പവർ എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ലാൻഡ് ഇൻ എന്നൊക്കെ എഴുതിയ കറുത്ത യൂണിറ്റ് കാണും, അത് അവർ മറന്നേക്കുക. എന്നിട്ട് ആ കറണ്ടിന്റെ പ്ലഗിന്റെ അടുത്തുള്ള അഡാപ്റ്റർ എടുത്തിട്ട് ആ കറുത്ത യൂണിറ്റിൽ കണക്ട് ചെയ്യുന്നതിന് പകരം ക്യാമറയിലേക്ക് കണക്ട് ചെയ്താലും ആ ഡിവൈസ് ആ ക്യാമറ വർക്കിംഗ് ആവും. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്തത്, ക്യാമറ വർക്ക് ചെയ്യാനാണ് ആവശ്യമായ വോൾട്ടേജ് ക്യാമറയ്ക്ക് അടുത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്, ക്യാമറയ്ക്ക് അടുത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വോൾട്ടേജ് കൊടുക്കുകയും പിന്നെ അതിൽ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ഒരു ലാൻഡ് സ്വിച്ചിലേക്ക് എടുക്കുകയും ചെയ്തു. ഈ ലാൻഡ് സ്വിച്ചിൽ നമുക്ക് NVR-ലേക്കോ DVR-ലേക്കോ ഡയറക്റ്റ് ഇന്റർനെറ്റിലേക്കോ കയറ്റി വിടാം, ബിക്കോസ് ഓഫ് അത് ഐ പി ക്യാമറയാണ് എങ്കിൽ. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഇത്. ഇനി മറ്റൊന്ന്, ഈ ക്യാമറ വെച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് നമുക്ക് പവർ ഔട്ട്ലെറ്റ് ഇല്ല, താഴെ ചുമരിലാണുള്ളത്, ക്യാമറ നമുക്ക് 15 മീറ്റർ മുകളിലാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ അഡാപ്റ്റർ എന്നുള്ള ഒരു കേബിള് അതിൽ കൂടെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാറ്റ് സിക്സ് കേബിളിൽ രണ്ട് പെയർ ഓഫ് കേബിൾസ് ബ്ലൂ ആൻഡ് വൈറ്റ് ഓഫ് ബ്ലൂ, ബ്രൗൺ ആൻഡ് വൈറ്റ് ഓഫ് ബ്രൗൺ, ഈ രണ്ട് ലെയറുകളിലുമായി ബ്ലൂവും വൈറ്റ് ഓഫ് ബ്ലൂ പ്ലസും ബ്രൗൺ വൈറ്റ് ഓഫ് ബ്രൗൺ നെഗറ്റീവുമായി നമ്മൾക്ക് കൊടുത്തു വിടാം. അങ്ങനെ കൊടുത്തു വിടുന്ന എന്ത് ചെയ്താൽ മതി, ആ കേബിളിന്റെ അവിടെ ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് നമ്മൾ ആ വയറ് മാത്രം കൊണ്ടെടുത്തിട്ട് അവിടെ പിരിച്ചു കൊടുത്താൽ എന്ത് കിട്ടും, ഈ അഡാപ്റ്ററിലേക്ക് പിരിച്ചു കൊടുത്താൽ ആ വോൾട്ടേജ് നേരെ ക്യാമറയിലെത്തും. പ്രൊവൈഡഡ് ഈ ക്യാമറ എന്തായിരിക്കണം, POE ക്യാമറ ആയിരിക്കണം. POE അതായത് പവർ ഓവർ എത്തർനെറ്റ് ആണ് അങ്ങനെ POE എന്ന് പറയണത്. എന്നുവെച്ചാൽ ക്യാമറ പ്രവർത്തിക്കാൻ പുറത്തുനിന്ന് വോൾട്ടേജ് കൊടുക്കാം, അതല്ലാതെ എങ്ങനെയും പ്രവർത്തിപ്പിക്കാം. ക്യാമറ POE ആണ് എങ്കിൽ പവർ ഓവർ എത്തർനെറ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയാണെങ്കിൽ, എന്ന് വെച്ചാൽ ലാൻഡ് കേബിളിൽ കണക്ട് ചെയ്യുന്ന പോർട്ടിൽ തന്നെ പവർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള റിസീവ് ചെയ്യാനുള്ള സംവിധാനം ആ ക്യാമറയ്ക്കകത്തുണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെയും ആ ക്യാമറ പ്രവർത്തിപ്പിക്കാം. ബ്ലൂവും വൈറ്റ് ഓഫ് ബ്ലൂവും പ്ലസും ബ്രൗണും വൈറ്റ് ഓഫ് ബ്രൗണ് മൈനസുമായി ഒരു അഡാപ്റ്ററിലേക്ക് കൊടുത്താലും ആ ക്യാമറ വർക്ക് ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡിൽ കൊടുക്കുന്ന രീതിയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിനെ പറയുക POE അഡാപ്റ്റർ എന്നോ POE ഇഞ്ചക്ടർ എന്നോ പറയും. ആ കേബിളിലേക്ക് നമ്മള് രക്തക്കുഴലുകളിലേക്ക് നമ്മള് മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ ആ കാറ്റ് സിക്സ് കേബിളിലേക്ക് നമ്മൾ പവർ ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് പവർ POE ഇഞ്ചക്ടർ, പവർ ഓവർ എത്തർനെറ്റ്, പവർ എത്തർനെറ്റ് വഴി ഇഞ്ചക്ട് ചെയ്യുക. അതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു രീതി.
അപ്പൊ രണ്ട് രീതി നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ക്യാമറയ്ക്ക് തൊട്ടടുത്ത് തന്നെ പവർ കൊടുക്കുന്നത് അങ്ങനെ സാധ്യമല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാറ്റ് സിക്സ് കേബിളിലേക്ക് പവർ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതിനെ പറയാം പവർ ഓവർ എത്തർനെറ്റ്, പവർ ഇഞ്ചക്ടർ എന്ന രീതിയിൽ ഉപയോഗിക്കും. ഇതാണ് അതിന്റെ ഒരു ചിത്രം, മനസ്സിലായില്ലേ? ഇങ്ങനെയും ക്യാമറ നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഇനി മറ്റൊന്ന്, സപ്പോസ് ടു ബി ആ രണ്ട് ആന്റിനയുള്ള ലാൻഡ് സ്വിച്ചിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഇടയിൽ വെച്ച് കയറ്റുന്ന വോൾട്ടേജ് ഈ ലാൻഡ് സ്വിച്ചിൽ തന്നെ വോൾട്ടേജ് കൊടുക്കാൻ പറ്റുമെങ്കിലോ? അങ്ങനെ കൊടുക്കാൻ സംവിധാനമുള്ള സ്വിച്ചുകളെ പറയുന്ന പേരാണ്, അങ്ങനെ പവർ കൊടുക്കാൻ പറ്റുന്ന സ്വിച്ചുകൾ പറയുന്ന പേരാണ് പവർ ഓവർ എത്തർനെറ്റ് സ്വിച്ച്, പി ഒ ഇ സ്വിച്ചസ്. ഇതാണ് നേരത്തെ നമ്മൾ ക്യാമറയ്ക്ക് തൊട്ടടുത്തുനിന്ന് പവർ കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു പഴയ രീതിയിലുള്ള ഒരു ക്യാമറ നെറ്റ്വർക്കിന്റെ ഒരു ചിത്രം. അവിടെ ഒരു ക്യാമറയുണ്ട്, അനലോഗ് ആവാം ഡിജിറ്റൽ ആവാം, അതിലേക്ക് പവർ നമ്മൾ അവിടുന്ന് കൊടുക്കുന്നു. ഫയാക്സെയിൽ കേബിൾ വഴി ഹാർഡ് ഡിസ്ക് റെക്കോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി വി ആർ ഓ എന്താന്ന് വെച്ചാൽ അത് അതിനകത്തേക്ക് അതിലേക്ക് പവർ വേണം. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് മോണിറ്ററിലേക്ക് നമുക്ക് കാണാം. അങ്ങനെ അതിൽ നിന്ന് പവറും കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ പറയുക പി ഒ ഇ സ്വിച്ച് എന്നാണ്. അപ്പൊ പി ഒ ഇ സ്വിച്ചിൽ നിന്ന് നമ്മൾ പവർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു നടുക്ക് കാണുന്ന ആ കറുത്ത രണ്ട് യൂണിറ്റുകളുടെ ആവശ്യമില്ല, കാരണം ആ ലാൻഡ് സ്വിച്ചിൽ നിന്ന് തന്നെ ക്യാമറ പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് കിട്ടും. അപ്പൊ ആ ക്യാമറ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അതിന്റെ സിഗ്നൽ കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു പി ഒ ഇ സ്വിച്ചിൽ നിന്ന് പവർ കൊടുക്കാം, പി ഒ ഇ സ്വിച്ചിൽ നിന്ന് പവർ ഇല്ല എന്ന് വെക്കുക. ഈ ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം, ഈ ചിത്രത്തെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ഇത് ഒരു ക്യാമറ പ്രവർത്തിക്കുന്ന രീതിയാണ്. ഇതിൽ നിന്ന് മാറി ഒരു നാല് ക്യാമറ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഡി വി ആറിന്റെ അടുത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഒരു എസ് എം ബി എസ് കണക്ട് ചെയ്താൽ, എസ് എം ബി എസ് എന്ന് വെച്ചാല് സ്വിച്ച് മോഡ് പവർ സപ്ലൈ. കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. ആ പവർ സപ്ലൈയിൽ നിന്ന് എല്ലാ ക്യാമറകളും പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് നമ്മൾ ഒരു കോമൺ ബസ് ബാറിൽ കയറ്റി വിടുകയും ആ ബസ് ബാറിൽ നിന്ന് ഈ എസ് എം ബി എസ് എന്നുള്ള വോൾട്ടേജ് കൊടുത്തു വിടാം. എന്ന് വെച്ചാൽ ഇത് കാണുന്ന സ്വിച്ച് പി ഒ ഇ സ്വിച്ച് അല്ല എങ്കിൽ, അതായത് പവർ ഓവർ എത്തർനെറ്റ്, എത്തർനെറ്റ് പോർട്ടിൽ നിന്നും പവർ ഔട്ട്പുട്ട് തരാത്ത സ്വിച്ചുകളാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു എസ് എം ബി എസ് വെച്ച് കോമൺ ബസ് ബാറിലേക്ക് അയക്കിയിട്ട് ആ ബസ് ബാറിൽ നിന്ന് ഓരോ ക്യാമറയിലേക്ക് ആവശ്യമുള്ള വോൾട്ടേജ് കൊടുത്തു വിടുകയും ആവാം. ഇതാണ് അതിന് ഉപയോഗിക്കുന്ന വേറൊരു എസ് എം ബി എസ്. ഇത് സാധാരണ നെറ്റ്വർക്ക് റാക്കുകളിൽ കണ്ടിട്ടുണ്ടാവും. പാരലലായി നമ്മൾ എല്ലാ ക്യാമറയിലേക്കും വോൾട്ടേജ് കൊടുക്കുകയും ചെയ്യും. ക്യാമറ പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ ക്യാമറയ്ക്കകത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്ത് ക്യാമറയ്ക്ക് ആവശ്യമായ പവർ പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ലാൻഡ് കേബിളിനകത്തേക്ക് പവർ ഇഞ്ചക്ട് ചെയ്യാം. അതിനെ പറയുന്ന പേര് പവർ സോറി പി ഒ ഇ ഇഞ്ചക്ടർ, പവർ ഓവർ എത്തർനെറ്റ് ഇഞ്ചക്ടർ എന്നാണ് വഴിയിൽ വെച്ച് ഇഞ്ചക്ട് ചെയ്യുന്നത്. പിന്നെ അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ എൻ വി ആറിന്റെ അടുത്തോ ഡി വി ആറിന്റെ അടുത്തോ വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുത്തുവിടാം. അങ്ങനെ കൊടുത്തുവിടുമ്പോൾ ഇതിനകത്ത് കൂടെ കോയാക്സിയൽ കേബിൾ ആയാലും കാറ്റ്സിക്സ് കേബിൾ ആയാലും അതിന്റെ കൂടെ പവർ സപ്ലൈ അതിനകത്തേക്ക് എത്തും. അപ്പൊ താഴെ ക്യാമറയുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന പവറിന്റെ ആവശ്യം ഇല്ല. അതിന് ഉപയോഗിക്കുന്ന എസ് എം ബി എസുകളിൽ ഒന്നാണ് ഇത്. ഇത് സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ഉപയോഗിക്കുന്ന എസ് എം ബി എസ് ആണ്. അതിന്റെ സൈഡിൽ കാണുന്ന ഇപ്പൊ കാണുന്ന എസ് എം പി എസ് സാധാരണ രീതിയിൽ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നല്ല. ഇതുപോലുള്ള സിംഗിൾ വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് എം പി എസിന്റെ പ്രത്യേകത വേരിയസ് വോൾട്ടേജസ് ഇതിനകത്ത് കിട്ടും. പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് വരെയുള്ള വോൾട്ടേജുകൾ മൈനസ് വോൾട്ടേജുകളൊക്കെ ഇതിനകത്ത് കിട്ടും. അതേസമയം ഇതിനകത്ത് ആവശ്യമുള്ള വോൾട്ടേജ് പ്ലസ് വോൾട്ട് മൈനസ് വോൾട്ട് എന്ന് കാണിച്ചിരിക്കാം. എല് എന്നെ കാണിക്കുന്ന ലൈന് ന്യൂട്രൽ ആണ്. എർത്തിനുള്ള പ്രൊവിഷനുണ്ട്, പ്ലസ് വോൾട്ടേജ് മൈനസ് വോൾട്ടേജ് ഒക്കെ കാണാം. പിന്നെ അതിന്റെ ചുവടെ നമുക്കൊരു വോൾട്ടേജ് അഡ്ജസ്റ്റ്മെന്റ് പ്രീസെറ്റ് കാണാം. ഡി വി ആറിന്റെ അടുത്തോ ഡി വി ആറിന്റെ അടുത്തോ കണക്ട് ചെയ്തിട്ട് പ്രത്യേകം ഈ കേബിൾ വഴി തന്നെ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ലെയർ വഴി നമുക്ക് എന്ത് ചെയ്യാം, പവർ ക്യാമറയിലേക്ക് എത്തിക്കാം. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വോൾട്ടേജ് ക്യാമറയ്ക്ക് അടുത്ത് എത്തുന്നില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് പ്രീസെറ്റുകളുണ്ട്. ആ പ്രീസെറ്റ് ആണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ക്യാമറയിലേക്ക് എങ്ങനെ പവർ എത്തിക്കാമെന്നും ക്യാമറയെ നമ്മളെ മദർ യൂണിറ്റുമായി എങ്ങനെ കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ചിത്രം കിട്ടിയിട്ടുണ്ടാവും. ചിത്രമാണ് ഇവിടെ 48 വോൾട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. 48 വോൾട്ട് സാധാരണ ഗതിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ് മെതേഡ് ആണ് ഈ പ്ലസ് മൈനസ് 48 വോൾട്ട് എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ സാധാരണ ക്യാമറയ്ക്ക് ആവശ്യം ഞാൻ മനസ്സിലാക്കിയത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയുള്ള ക്യാമറകളാണ്. ചിലപ്പോ ചില ക്യാമറകളിൽ ഡ്രൈവിനുള്ള ക്യാമറ, ഡ്രൈവ് മീൻസ് പി ടി സെഡ് ക്യാമറകൾ, അപ്പ് ആൻഡ് ഡൗൺ പാൻ ചെയ്യാനുള്ളത്, സൂം ചെയ്യാനുള്ള ടൈപ്പ് ക്യാമറകളിൽ 6-ഉം 8-ഉം മോട്ടറുകളൊക്കെ വരുന്ന ക്യാമറകളുണ്ട്. അത്തരം ക്യാമറകളിലേക്ക് കൂടുതൽ വോൾട്ടേജ് ആവശ്യമുണ്ട്, വേരിയസ് വോൾട്ടേജ് റേഞ്ചുകൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓക്സിലറി കണക്ഷൻസും അതിന്റെ ഇഞ്ചക്ടറുമാണ്. അതിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പി ഒ പാസീവ് സ്പ്ലിറ്റർ എന്ന് പറയും. പി ഒ പാസീവ് സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ടു ബി നമ്മൾ വാങ്ങിച്ച ക്യാമറ പി ഒ ക്യാമറ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ലാൻഡ് കേബിളിലേക്ക് കടത്തി വിടുമ്പോൾ, അത് ലാൻഡ് കേബിൾ വഴി വോൾട്ടേജ് കടത്തി വിടുമ്പോൾ ആ ക്യാമറയ്ക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടാവണം? പി ഒ വോൾട്ടേജ് ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം, പി ഒ വോൾട്ടേജ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ആയിരിക്കണം. സപ്പോസ് ടു ബി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ക്യാമറ ഇതല്ലെന്ന് വെക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു പി ഒ പാസീവ് സ്പ്ലിറ്റർ വയ്ക്കും. പി ഒ പാസീവ് സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പി ഒ ഇൻഡക്ടർ വഴിയോ അല്ലെങ്കിൽ പി ഒ സ്വിച്ച് വഴിയോ വരുന്ന ലാൻഡ് കേബിളിൽ നിന്ന് ആക്സിസ് കേബിളിൽ എന്തും കൂടി ഉണ്ടാവും, വോൾട്ടേജ് കൂടി ഉണ്ടാവും. ആ വോൾട്ടേജ് നേരെ ക്യാമറയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്യില്ല. അത് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിനാണ് പാസീവ് പി ഒ സ്പ്ലിറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ലാൻഡ് കേബിള് ആ പാസീവ് പി ഒ സ്പ്ലിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡാറ്റയും വോൾട്ടേജും സെപ്പറേറ്റ് ആക്കി തരും. എന്നിട്ട് അത് രണ്ടായിട്ട് ക്യാമറയിലേക്ക് ഇഞ്ചക്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു രീതി.